ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ബീറ്റിൻ്റെ MTB-യിൽ ഷിഫ്റ്റേഴ്സ് ഒന്ന് മാറ്റി പിടിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ഇതെല്ലാവർക്കും ഉപകാരമുള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ ഈ ഇതിൽ ഒരു ഷിഫ്റ്റർ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഡിക്വാർട്ടറോണിൽ നിന്ന് വാങ്ങിയ ഷിഫ്റ്റേഴ്സാണിത്. 1799 രൂപയാണ് ഇതിന് പ്രൈസ്. ഈ ഒരു ഷിഫ്റ്റർ വരുന്നത് 8x3 കോമ്പിനേഷനിലാണ്. അതുപോലെ ഇത് മൈക്രോ ഷിഫ്റ്റാണ്. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ കേബിളൊക്കെ ഇവിടെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഒപ്പം നമ്മുടെ ഈ ഒരു ബൈക്കിൽ വന്നിരിക്കുന്നത് SRAM എന്ന പ്രൊഡക്റ്റിൻ്റെ ഷിഫ്റ്റേഴ്സാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം, വിത്ത് ബ്രേക്ക് ലിവർ ഉൾപ്പെടെയാണ് അത് വന്നിട്ടുള്ളത്. ഇത് അതുപോലെ തന്നെ മെക്കാനിക്കൽ ഡിസ്ക് ബ്രേക്ക് യൂണിറ്റാണ് ഇതിൽ പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നതിൽ ഷിഫ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് രണ്ട് ഓൺലൈനിൽ രണ്ട് അലോയ് ലിവർ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ 8x3, അതായത് 24 സ്പീഡ്, അതാണ് ഈ ഒരു MTB-ക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഷിഫ്റ്ററും 3x8 ആണ്. അതുപോലെ നമ്മൾ ഓൺലൈനിൽ വാങ്ങിയതാണ് ഈ ഒരു അലോയ് ബ്രേക്ക് ലിവർ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് ഫിറ്റ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതൊന്ന് ഫുള്ള് വാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ ബൈക്കിൻ്റെ ഷിഫ്റ്റേഴ്സ് കംപ്ലൈൻ്റ് വന്നാൽ മാറ്റി പിടിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ഹാൻഡ് ഗ്രിപ്പ് ഇതുപോലെ റിമൂവ് ചെയ്യാം. സ്വാഭാവികമായിട്ടും 5mm LK ബോൾട്ടായിരിക്കും മിക്ക ഷിഫ്റ്ററുകളിലും വരുന്നത്. 4mm വരാറുണ്ട്. ഇനി നമുക്ക് ബാക്കിലെ പില്ലറുമായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തണം. ഇപ്പോൾ ഈ കാണുന്നതാണ് NT ഗ്യാപ്പ്. അപ്പോൾ ഇത് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ വലിക്കുമ്പോൾ അതിന് ഡാമേജ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് കേബിളുകളെല്ലാം റിമൂവ് ചെയ്യാം. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ഫ്രണ്ട് ബ്രേക്കിലും ഇതുപോലെ കേബിൾ റിമൂവ് ചെയ്യുക. ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ ഇത് ഈ ഒരു ചെയിൻ റിങ് മസ്റ്റായിട്ട് ചെറിയ റിങ്ങിലായിരിക്കണം. ആ ഒരു പൊസിഷനിൽ വേണം നമുക്കിത് ഫിറ്റ് ചെയ്യാൻ. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക. എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് കേബിളും കൂടി ഊരി മാറ്റാം. ഇനി നമുക്ക് ഈ ഒരു ബ്രേക്ക് ലിവറിൽ നിന്ന് കേബിള് ഊരി മാറ്റണം. അപ്പോൾ അതെ, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും, ഈ ഒരു ഗ്യാപ്പുകൾ എല്ലാം തമ്മിൽ സ്ട്രെയിറ്റ് ചെയ്ത് വെക്കുക. നമ്മുടെ ബാരൽ അഡ്ജസ്റ്റർ അതുപോലെ കണ്ടോ, ഈ ഒരു പാർട്ട് ഇതെല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേബിള് നമുക്ക് ലിവറിൽ നിന്ന് ഈസി ആയിട്ട് ഊരി മാറ്റാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ ബ്രേക്ക് കാലിബറിൽ നിന്ന് ഇതുപോലെ കേബിള് ജസ്റ്റ് അഴിച്ചെടുക്കണമെന്നില്ല, ഒന്ന് ലൂസ് ചെയ്ത് നിർത്തിയാൽ മതിയാവും. അതുപോലെ ഗിയർ പ്രോബ്ലംസിന് കാരണമാകുന്ന ഏറ്റവും ഒരു പ്രധാന ഘടകമാണ് ഈ ഒരു കേബിളുകൾ കറക്റ്റല്ല എങ്കിൽ സംഭവിക്കുന്നത്. ഇതുപോലെ ഈ കണക്ടറുകൾ ഊരി നോക്കിയതിന് ശേഷം നമുക്ക് അത് എല്ലാം പെർഫെക്റ്റ് ആണോ എന്ന് ഉറപ്പ് വരുത്താൻ സാധിക്കും.
ഈ നമ്മൾ ഈ കേബിളുകൾ തന്നെയാണ് റീയൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഇതുപോലെ നമ്മൾ ഊരി നോക്കിയതിന് ശേഷം അവിടെയൊക്കെ ഡാമേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഇവിടെ കാണാം. എൻ്റെ രണ്ട് കട്ടറുകളുണ്ട്. ഒന്ന് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കേബിള് ഇന്നർ കേബിള് കട്ട് ചെയ്യാനും മറ്റേത് ഔട്ടർ കട്ട് ചെയ്യാനുള്ളതാണ്. ഇത് രണ്ടും തപ്പാരിയ എന്നുള്ള കമ്പനിയുടേതാണ്. സംഭവം നല്ല പെർഫെക്റ്റാണ്. ഞാനിപ്പോൾ കുറേ കാലമായിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നമുക്കിപ്പോൾ ഈസിയായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാൻ സാധിച്ചു. അതിനുശേഷം ഇതിൻ്റെ തുമ്പ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇന്നർ കേബിള് വളരെ സ്മൂത്തായിട്ട് അതിനുള്ളിൽ മൂവ് ചെയ്യുന്നതുകൊണ്ടിട്ട് ഒരു ഫെതർ ടച്ച് ഫീൽ ആയിരിക്കും നമ്മൾ ഗിയറൊക്കെ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു കേബിളുകൾ തന്നെയാണ് ഈ ഒരു ബൈക്കിന് റീയൂസ് ചെയ്യാൻ പോകുന്നത്. കാരണം ഈ ഒരു കേബിൾ മാറ്റിയിട്ട് അധികകാലമായിട്ടില്ല, അതുകൊണ്ടാണ് ഇത് തന്നെ ഉപയോഗിക്കാം എന്ന് കരുതിയത്. നമ്മുടെ ഈ ഒരു ബ്രേക്ക് ലിവറിൻ്റെ ബോൾട്ട് താഴെ വരണം. അപ്പോൾ നമുക്കതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഫ്രണ്ട് ഗിയർ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ലിവർ ഷിഫ്റ്റേഴ്സ് ലെഫ്റ്റ് സൈഡിലും, അതായത് 1, 2, 3, ബാക്കിലേക്കുള്ളത് റൈറ്റ് സൈഡിലുമാണ് വരുന്നത്. 1 to 8 വരെ. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് കേബിളുകളൊക്കെ ശരിക്കും തുടച്ചതിന് ശേഷം ഔട്ടർ കേബിളിലോട്ട് കയറ്റുന്നതിന് മുൻപായിട്ട് എന്തെങ്കിലും ഓയിലൊക്കെ നമ്മൾ മാക്സിമം ഫിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഷിഫ്റ്റേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ അയച്ച പോലെ തന്നെ അതിൻ്റെ കേബിളുകളെല്ലാം യഥാസ്ഥാനത്തും പിടിപ്പിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമാണ് ഫ്രണ്ട് ക്രാങ്കിൽ ചെറിയ റിങ്ങാണെന്നും ബാക്കിൽ കാസറ്റിൽ ചെറിയ റിങ്ങാണെന്നും ഉറപ്പുവരുത്തുക. അതുപോലെ നമ്മുടെ ഷിഫ്റ്റേഴ്സ് എല്ലാം ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തുക. ഇനി ഈ രീതിയിലാണ് നമ്മൾ കേബിൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതുപോലെ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഡിറൈലർ ഫ്രെയിമിൽ പിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ പൊസിഷൻ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേബിള് ഇതിനകത്തേക്ക് സെറ്റ് ചെയ്യാം. ഈ ഒരു പൊസിഷനിലാണ് കേബിൾ വരുന്നത്. എപ്പോഴും എക്സ്റ്റെൻഡ് വരുന്ന കേബിള് നമ്മൾ പെട്ടെന്ന് കട്ട് ചെയ്യരുത്. ഒരു ടെസ്റ്റ് റൈഡ് നടത്തിയതിന് ശേഷം വേണം അത് അമിതമായിട്ടുള്ള കേബിളുകൾ കട്ട് ചെയ്ത് കളയാൻ. അതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുക, അതായത് പൊസിഷൻ 8, ബാക്കിലെ റിങ് ചെറുതിലായിരിക്കണം. ആ ഒരു പൊസിഷനിൽ വേണം നമ്മൾ ഗിയറിൻ്റെ കേബിൾ വലിച്ച് ടൈറ്റ് ചെയ്യാൻ. ഒപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധികം വരുന്ന കേബിൾ പെട്ടെന്ന് കട്ട് ചെയ്യാതിരിക്കുക. കാരണം നമുക്കൊന്ന് വലിച്ച് ടൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പിടിക്കാൻ അല്ലെങ്കിൽ സാധിക്കില്ല. ഫൈനലി ഒരു ടെസ്റ്റ് റൈഡ് കഴിഞ്ഞതിന് ശേഷം നമുക്കത്
കട്ട് ചെയ്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇത് ഒളിച്ചുരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗിയറൊക്കെ ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഭാഗം ഞാൻ ഗിയർ ട്യൂൺ ചെയ്തതിന് ശേഷം ഉള്ളതാണ്. അതുപോലെ തന്നെ ഗിയറൊക്കെ എങ്ങനെ ട്യൂൺ ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോസ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഈ വരുന്ന ഭാഗം ടെസ്റ്റ് റൈഡ് നടത്തിയതിന് ശേഷം കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഫ്രണ്ട് ബ്രേക്ക് സെറ്റ് ചെയ്തേക്കുക. ഇനി നമുക്ക് ഈ ഫ്രണ്ടും ബാക്കും ഗിയർ കേബിൾ അധികം വരുന്നത് കട്ട് ചെയ്തിട്ട് അവിടെ എൻഡ് ഗ്യാപ്പ് ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ടെസ്റ്റ് റൈഡ് പോയിട്ട് വന്നു, സംഭവം ഓക്കെയാണ്. ഇനി നമുക്കൊരു 2.5 ഇഞ്ച് അകലത്തിൽ അതൊന്ന് കട്ട് ചെയ്ത് വിട്ടിട്ട് എൻഡ് ഗ്യാപ്പ് ഇടണം. അപ്പോൾ ഇത് ഇവിടുന്ന് ഏകദേശം നമുക്ക് ഒരു നിശ്ചിത ലെങ്ത്, കാരണം നമുക്ക് ഇനി ഒരു റിപ്പയർ വന്നു കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് വലിച്ചു പിടിക്കണം. അപ്പോൾ ആ ഒരു അളവ് ഇട്ടിട്ട് നമുക്ക് എൻഡ് ഗ്യാപ്പ് ഫിറ്റ് ചെയ്യാം.